वेलकम टू रेड रोसेस एल्लावर्क्कुम एंडे वगा हैप्पी ओणम ओण आयिट्ट नमुक्क इंस्टेंट आयिट्ट ओरु सांबारुम इंस्टेंट आयिट्ट ओरु अवियलुम ञान उंडाक्कान विचारिच्चु अत ओरु पुतिय वेरैटी आयिट्टाण ञान उंडाक्कियिरिक्कुन्नत एल्लावरुम अत काणणम कंडिट्ट इष्टप्पेडुकयाणेंकिल निंगळ लाइक चेय्यणम षेयर चेय्यणम ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ അപ്പോൾ നമുക്ക് സാമ്പാറും അവിയലും ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ ഇന്ന് ചേമ്പുംതണ്ട് അതുപോലെ തന്നെ ചക്കരക്കിഴങ്ങ് പപ്പായ ഇത് മൂന്നും നീളത്തിൽ അരിഞ്ഞിണ്ട് ഇതുകൊണ്ട് ഒരു അവിയൽ വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് പാത്രം ചൂടായി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ആവിയിൽ വേവട്ടെ ഇത് ഇതിലന്നെ വെള്ളം ഉണ്ട് ഇതിലോട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ മുളകുപൊടി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുറച്ച് വെള്ളം ഇത്ര വെള്ളം ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇരിക്കട്ടെ ഇനി അവിയലിനു വേണ്ട തേങ്ങ അരക്കാം ഒരു അര മുറി തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഒരു 8-10 ചെറിയ ഉള്ളി കറിവേപ്പില ഒരു 4 പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ അരയാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇത് അരച്ചിട്ട് വരാം അപ്പോൾ നമുക്ക് ഇത് വെന്തോ നോക്കാം വെള്ളൊക്കെ വറ്റി ഇതൊക്കെ നന്നായി വെന്തിരിക്കുന്നു ഉടഞ്ഞിട്ടില്ല കണ്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിന് ഇട്ടോളൂ ട്ടോ ഇതിൽക്ക് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളം ഈ കഷ്ണത്തിൽ നന്നായി പിടിക്കട്ടെ ഉപ്പും എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇതൊന്ന് വറ്റണം ഇതിൽ കിടന്ന് ഒന്ന് വേവും ചെയ്യും ഞാൻ ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് രണ്ടാമത് ഇപ്പോ പുളി നന്നായി തിളച്ചു ഇതെല്ലാം പിടിച്ചു ഉപ്പും മുളകും പുളിയൊക്കെ നന്നായി പിടിച്ചു കഷ്ണമൊന്നും വെന്തോ ഉടഞ്ഞിട്ടില്ല കണ്ടോ ഇതിലോട്ട് നമുക്ക് ആ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ അരയാൻ പാടുള്ളൂ ട്ടാ ഏകദേശം ഈ തേങ്ങാപീര പോലെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിക്കാം ട്ടോ ഞാൻ ഇതിൽ പുളിയാണ് ഒഴിച്ചത് നമുക്ക് ഇതൊന്ന് മെല്ലെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്ന് ചെറുതായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കറിവേപ്പില ചേർക്കാം അപ്പോൾ നമ്മളുടെ അവിയൽ റെഡിയായി ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇങ്ങനെയും നമുക്ക് പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മളുടെ അവിയൽ റെഡി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സാമ്പാർ വെക്കാം ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ഒറ്റ ബീൻസ് എടുത്തിട്ടുള്ളൂ ഒരു 3 അല്ലി വെളുത്തുള്ളി ഒരു ഉരുളക്കിഴങ്ങ് വലുതാക്കി അരിഞ്ഞത് ഒരു കാരറ്റിന്റെ പകുതി ഭാഗം കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് അതിലോട്ട് നമുക്ക് സാമ്പാർ പരിപ്പ് കഴുകി വെച്ചതാണ് അത് ഇട്ട് കൊടുക്കാം വെള്ളം ഇതിനേക്കാളും കുറച്ച് പൊന്തി നിൽക്കണം വെള്ളം ഇതാ ഇത്ര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തൂവി പോവാതിരിക്കാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളകുപൊടി ഇത്ര മതി മുളകുപൊടി ഇനി നമ്മൾ സാമ്പാർ പൗഡറാണ് യൂസ് ചെയ്യണത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാമ്പാറാണല്ലോ
ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വിവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി അടച്ച് ഗ്യാസ് കത്തിക്കാം മൂന്ന് വിസിൽ ലോ ഫ്ലെയിം വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വിസിൽ വരട്ടെ അപ്പോൾ ഞാൻ സാമ്പാർ തുറന്ന് നോക്കി എല്ലാം നന്നായി വെന്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സാമ്പാർ എപ്പോഴും കുറച്ച് വെള്ളമായിട്ടാണ് നല്ലത് കേട്ടോ ഇത് പെട്ടെന്ന് ബാച്ചിലേഴ്സിനും ഇപ്പോഴത്തെ ചെറുപ്പം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെറിയ പീസ് ശർക്കര ഇടാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന സാമ്പാറിലൊക്കെ ഒരു ചെറിയ മധുരം ഉണ്ടാവും കണ്ടോ ഇതിങ്ങനെ വെള്ളമാവുകയാണ് നല്ലത് ഇന്ന് നമുക്കിതൊന്ന് ഉടച്ചു ചേർക്കാം അപ്പോൾ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടാവും ഇത് മത്തങ്ങ ഇട്ടിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റാ മത്തങ്ങയ്ക്ക് ഇനി ഇതൊന്ന് തിളച്ചു വന്നാൽ അതിലേക്ക് നമുക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം സാമ്പാർ പൗഡറും ചേർക്കാം അപ്പൊ പുളി നന്നായിട്ട് തിളച്ചു അതിലേക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം സാമ്പാർ പൗഡർ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് കായം വാങ്ങണ നേരത്താണ് നമ്മളെപ്പോഴും കായ ഇടുക അപ്പോഴേ ആ കായത്തിന്റെ മണം നമുക്ക് കിട്ടുള്ളൂ ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് കായം ഇട്ടിട്ട് വാങ്ങി വെക്കാം അപ്പൊ ഇത് നന്നായി തിളച്ചു നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം ബാക്കി കറിവേപ്പില നമുക്ക് വറുത്തിടുമ്പോൾ ഉപയോഗിക്കാം ഇനി ഞാൻ അത് വാങ്ങി വെക്കാൻ പോവാണ് ഇനി അത് വറുത്തിടുന്നത് എന്തിലാണെന്ന് പറയാം നമ്മുടെ സാമ്പാർ വാങ്ങി വെച്ചു ഞാൻ അത് വറുത്തിടാൻ പോവാണ് നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്തിടുന്നത് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽട്ടായി കഴിഞ്ഞാല് അതിലോട്ട് നമുക്ക് കടുക് പൊട്ടിയാലേ നമുക്ക് ഉലുവ ഇത് രണ്ടും ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടി തുടങ്ങി അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൂത്ത് കഴിഞ്ഞാൽ വറുത്തിടാം അപ്പൊ നമുക്ക് ഇതിലോട്ട് വറുത്തിട്ട് കൊടുക്കാം അപ്പൊ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡിയായി ഇൻസ്റ്റന്റ് സാമ്പാർ റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ ഞാൻ അതൊരു ബൗളിലോട്ട് മാറ്റാം